ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിയോണൈറ്റ് ഗെയിമർ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന കുറച്ച് വരാൻ പോകുന്ന കുറച്ച് ഇവൻറ്റ്സ് ആയിരിക്കും. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല, നമ്മുടെ FFSC നടക്കുകയാണെന്നറിയാം. FFIC അല്ലല്ലോ, FFSC ആണ് നമുക്ക് നടക്കുന്നത്. നമ്മുടെ ഫ്രീ ഫയർ ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു ലീഗാണ് നമുക്കിപ്പോൾ നടക്കുന്നത്. ആ ലീഗിലേക്ക് വരുന്ന റിവാർഡ്സും കാര്യങ്ങളും നോക്കാം, പിന്നെ വേറെ കുറച്ച് ഇവൻറ്റ്സും കൂടി നോക്കി അപ്ഡേറ്റ് നോക്കി നമുക്ക് ഇന്ന് വീഡിയോ അവസാനിപ്പിക്കാൻ വെച്ചാൽമാരെ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ എനേബിൾ ചെയ്തിരിക്കാൻ വെച്ചാൽമാരെ. എന്നാലും നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ ഉടനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. മെച്ചമാരെ, നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ പോക്കർ MB40 ആണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രതീക്ഷയാണ് നമ്മുടെ പോക്കർ MB40 തിരിച്ചു വരുമോ എന്നുള്ള കാര്യം. കാരണം യൂണിക്കേനൊക്കെ വന്ന പോലെ തന്നെ പോക്കർ MB40 തിരിച്ചു വരുമോ എന്നുള്ള എല്ലാവരുടെയും പ്രതീക്ഷ അറിയാം നമുക്ക്. നമ്മളും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഡയമണ്ട് ഒന്നും ഇല്ലാതാൽ നമുക്കൊന്നും ചെയ്യാനില്ല മച്ചാമാരെ. അപ്പോൾ എന്തായാലും വരുവാണെങ്കിൽ കിടുക്കാച്ചു തന്നെയായിരിക്കും. പോക്കർ MB40 പവർ അത് വേറെ ലെവലാണ് മച്ചാമാരെ. അപ്പം നിങ്ങൾക്ക് അറിയാതിരിക്കണം പോക്കർ MB40 കാര്യമൊക്കെ. നേരത്തെ ഒരിക്കൽ വന്ന ഒരു ഗൺ സ്കിൻ ആണത്. പോക്കർ MB40 എന്ന് പറയുന്ന കിടുക്ക ായിട്ടുള്ള ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ഗൺ സ്കിൻ തന്നെയാണത്. അപ്പോൾ എല്ലാവരും അതൊന്ന് എടുക്കാൻ ട്രൈ ചെയ്യുമെന്ന് എനിക്കറിയാം. കാരണം അത്ര നല്ലൊരു സ്കിൻ തന്നെയാണ്. നമ്മുടെ ഡ്രാഗോ എക്കെ പോലെ തന്നെ ഉള്ള ഒരു കിടുക്കാച്ചായിട്ടുള്ളൊരു സ്കിൻ തന്നെയാണ്. പക്ഷേ എവല്യൂഷനും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും കിടുക്കാച്ചായിട്ടുള്ളൊരു സ്കിൻ തന്നെയാണ്. അപ്പം നിങ്ങളെന്തായാലും സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാകും. എന്തായാലും ബാക്കി എല്ലാ സെർവറുകളിലും വന്നത് 3 ദിവസത്തേക്കായിരുന്നു. പക്ഷേ നമ്മുടെ സെർവറിൽ എന്തായാലും കുറഞ്ഞത് 14 ദിവസത്തേക്കെങ്കിലും വരും മച്ചാമാരെ. കുറഞ്ഞത് 14 ദിവസത്തേക്കെങ്കിലും ഉണ്ടാകും. അപ്പോൾ എന്തായാലും വരും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. യുണീക്കേനെയൊക്കെ ഒരു പ്രതീക്ഷയില്ലാതെയാണ് യുണീക്കേനെയൊക്കെ വന്നത്. അതുപോലെ തന്നെ വരാൻ പ്രതീക്ഷിക്കാൻ വരുമെന്ന്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് FFCS ടൂർണമെൻറ്റിൻ്റെ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും നോക്കാം മച്ചാമാരെ. അപ്പോൾ FFCS എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ടൂർണമെൻ്റ് ആണ്. നമ്മുടെ ഒരു ടൂർണമെൻറ്റ് ഓൾറെഡി കഴിഞ്ഞു. IFFSC ആണെന്ന് തോന്നുന്നു. IFFC എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഫ്രീ ഫയർ ലീഗ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ അതുപോലെ തന്നെ ഒരു ചാമ്പ്യൻഷിപ്പ് ലീഗാണ് മച്ചാമാരെ ഇത്. അപ്പോൾ ജസ്റ്റ് ഇതിൽ കുറേ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവരുടെ ലൈവ് വാച്ച് ചെയ്താൽ മാത്രം മതി മച്ചാമാരെ. അവരുടെ ലൈവ് കാണുക, അവരുടെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വാച്ച് ചെയ്യാനുള്ള നല്ലൊരു അവസരമാണിത്. അപ്പോൾ എല്ലാവരും മിക്സ് ചെയ്യാതെ കാണുക. അപ്പോൾ എന്തായാലും നമുക്കൊരു മൈൽ സ്റ്റോൺ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ തന്നെ ഒരു മൈൽ സ്റ്റോൺ നിങ്ങൾക്ക് ഉണ്ടാകും. ആ മൈൽ സ്റ്റോൺ റീച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവർ ഫ്രീ റിവാർഡ്സും കാര്യങ്ങളൊക്കെ തരും. കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു ഇമോട്ട്, ബാക്ക് ബാഗ് എന്നിവ ഫ്രീ ആയിട്ട് തന്നു മച്ചാമാരെ. അതുപോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം ഫ്രീ ആയിട്ട് എന്തായാലും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ലൈവ് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക മച്ചാമാരെ. എല്ലാവരും ലൈവ് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. മൈൽ സ്റ്റോൺ ഒന്നും കുറച്ചൊന്നും അല്ലായിരിക്കും. നല്ല മൈൽ സ്റ്റോൺ വെക്കും അവർ. കാരണം അവർക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത മൈൽ സ്റ്റോണാണ് അവരെപ്പോഴും വെക്കുക. അപ്പോൾ അത് റീച്ച് ചെയ്യിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. പരമാവധി മൈൽ സ്റ്റോൺ റീച്ച് ചെയ്യാൻ ശ്രമിക്കുക മച്ചാമാരെ. എത്രയും പെട്ടെന്ന് ഇവൻറ്റ് വരുമ്പോൾ നമുക്ക് ഉറപ്പ് വരുത്താം. കാരണം നമ്മുടെ ഫ്രീ ഫയറിലൊക്കെ ഒഫീഷ്യലായിട്ട് അത് അറിയിച്ചു കഴിഞ്ഞു. നമ്മുടെ ഫ്രീ ഫയറിലോട്ട് ആ ഇവൻറ്റ് വന്നും കഴിഞ്ഞു മച്ചാമാരെ. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന റിവാർഡ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടാൻ പോവുക. അതെങ്ങനെ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോലെ FFC നടക്കും. നമ്മളൊന്ന് നമ്മളെ ജസ്റ്റിഫൈ ചെയ്യാം എന്ന് പറയുക. ഇന്ന ആൾ ഇന്ന പോലെ കില്ലടിക്കും, ഇന്ന പോലെ ജയിക്കും എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. പറയുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ ഓരോ പോയിൻറ്റ്സ് കാണും. ആ ടോക്കൺസ് കളക്ട് ചെയ്ത് നമുക്ക് എന്തായാലും റെഡീം ചെയ്തെടുക്കാമെന്നാണ്. റെഡീം ചെയ്യാൻ വരുന്ന സാധനങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ആ ടോക്കൺസും ഏത് കളറാണ് ടോക്കൺ, ഒരു മഞ്ഞ കളർ ടോക്കണാണ് അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ടോക്കണാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും കിടുക്കാച്ചായിട്ടുള്ളൊരു റിവാർഡ്സ് തന്നെയാണ് നമുക്ക് കിട്ടാൻ പോവുക ഫ്രീ ആയിട്ട്. അപ്പോൾ എന്തായാലും മൈൽ സ്റ്റോൺ റീച്ച് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഇവൻറ്റ് വരുമ്പോൾ നമ്മൾ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ഉടനെ കിട്ടാൻ വേണ്ടി നിങ്ങൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിരിക്കുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ. അപ്പം നാളെ പുതു പുത്തൻ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.